നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സുജാതേച്ചി വരും, കൊണ്ടുപോയവർ തന്നെ തിരികെ കൊണ്ടുവരും. പിടിച്ച് മുറി പൂട്ടിയിട്ടിട്ട് അവർക്ക് എന്ത് നേട്ടം? കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്ന പോലെ സുജാത ചേച്ചിയും വരും. അമ്മച്ചി, എന്റെ സെറ്റപ്പ് വെച്ച് ഞാൻ പരമാവധി അന്വേഷിക്കുന്നുണ്ട്. ആരാ ഇതിന്റെ പിന്നിലെന്ന് ആർക്കും അറിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഓ, കുഞ്ഞിന്റെ ചില നേരത്തെ കരച്ചില് കാണുമ്പോ എനിക്ക് സങ്കടം വരും. തള്ളയുടെ ചൂട് കിട്ടി വളരേണ്ട പ്രായമല്ലയോ. നമ്മളൊക്കെ എത്രത്തോളം ആവാനാ? കുഞ്ഞിനറിയാൻ തള്ളയുടെ ചൂട്. അതാ ആരെടുത്താലും കരച്ചില് നിർത്താത്തത്. കഷ്ടം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം. ഈ പ്രായത്തിൽ തന്നെ എന്തൊരു കഷ്ടപ്പാടാ. ഇങ്ങനൊരു യോഗം ഉണ്ടോ? സുജാത ചേച്ചിനെ തട്ടിക്കൊണ്ടു പോയവരുടെ തലയിൽ ഇടുത്തി വീഴും. നോക്കിക്കോ. ഓ പിന്നെ ഇടുത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ആരുടെ തല വീഴണമെന്നും പറഞ്ഞോണ്ട് ഇത് റൂബിയുടെ പണിയാകാനേ തരവുള്ളൂ. സുജാത ചേച്ചിയുടെ ശത്രുത ഉള്ളത് അവക്കാണല്ലോ. അവള് പിന്നാമ്പുറത്ത് നിന്ന് നല്ലതുപോലെ കളിക്കുന്നുണ്ട്. ആ റൂബിയാണ് സുജാതയെ തട്ടിക്കൊണ്ടുപോയതിന് തെളിവൊന്നുമില്ലല്ലോ. പോലീസ് റെയ്ഡ് നടത്തിയപ്പോ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെങ്ങനെ റൂബിയുടെ പേര് പറയും? അഥവാ അവളാണെങ്കിലും. കുഞ്ഞിനെ എന്തിനാ സജിത്തിന്റെ വീട്ടുപടിക്ക് കൊണ്ടുവന്ന് വെച്ചത്? സജിത്തിന്റെ തലയെ കൊണ്ടിടാൻ? സജിത്ത് റൂബിയുടെ ശത്രുവാണല്ലോ. ആളുകളെ തമ്മിൽ തെറ്റിക്കാലോ. ഇപ്പൊ തന്നെ നോക്ക്, കുഞ്ഞിനെ കാണാതായപ്പോ ജോക്കുട്ടൻ പ്രകാശനെതിരെ കേസ് കൊടുത്തു. പ്രകാശൻ തിരിച്ചു. അതുപോലൊരു സൂത്രപ്പണിയാ ഇപ്പോഴും കാണിക്കുന്നത്. എന്ത് സൂത്രപ്പണിയായാലും ഒരു മനസാക്ഷി ഇല്ലാത്ത കളിയായത്. ഒരു പിഞ്ചു കുഞ്ഞിനോടല്ലേ ഈ നെറികേട് കാണിക്കുന്നത്? അതെന്ത് തെറ്റ് ചെയ്തു? മനസാക്ഷിയുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്റെ അമ്പളിക്കൊച്ചെ. ആ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കാതിരിക്കുവോ? എത്ര നേരം കരഞ്ഞിട്ടാ എന്റെ കൊച്ചൊന്ന് ഉറങ്ങിയത്. ദണ്ണോം തീനോ ഒന്നും വരാതിരുന്നാ മതിയായിരുന്നു കർത്താവേ. നമുക്ക് ദൈവം തുണയുണ്ട അമ്മച്ചി, കുഞ്ഞിനൊന്നും വരില്ല. അതല്ലേ തട്ടിക്കൊണ്ടു പോയിട്ടും കേടുപാടില്ലാതെ തിരികെ കിട്ടിയത്. അമ്മച്ചി സമാധാനപ്പെടെ, ഞാനിവിടെ ഉണ്ടല്ലോ. കുഞ്ഞിനെന്തെങ്കിലും അസുഖം വന്നാ ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. ദൈവം നമ്പുരാൻ കാക്കട്ടെ. ഇതെന്ത് മറിമായം? സുജാതയും കുഞ്ഞിനെ ഇവിടെ നിന്ന് ഒരുമിച്ചാ കൊണ്ടുപോയത്. ഇപ്പൊ കുഞ്ഞിനെ മാത്രം തിരിച്ചു തന്നു, സുജാതയില്ല. സുജാത എവിടെ പോയി? ഇത് ആരുടെ നാടക? ഓരോന്നും ചേർത്ത് വായിക്കുമ്പോ എല്ലാം വ്യക്തമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് വ്യക്തമായി പറയുന്നേ? സുജാതയെ കൊണ്ടുപോയവരുടെ തനിനിറം. കുഞ്ഞിനെ മാത്രം സജിത്തിന്റെ വീട്ടുപടിക്കൽ കൊണ്ടുവച്ചത് എന്തിനാ? കുഞ്ഞിനെ ആ സാറാമയ്ക്ക് കിട്ടാനല്ലേ? അതായത് കുഞ്ഞിനെ കൊണ്ടുപോയത് വേറെ ആൾക്കാരാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുഞ്ഞിനെ സജിത്തിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു.